തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥികളെക്കാൾ ടെൻഷൻ സൈബർ പോരാളികൾക്കാണ്. ഊണും ഉറക്കവും കളഞ്ഞ് പ്രവർത്തിക്കുന്ന യുവാക്കളുടെ പ്രവർത്തന രീതി കൗതുകകരമാണ്. കുളിമാട് പാലം മുതൽ പാലാരിവട്ടം പാലം വരെ ചർച്ചാ വിഷയമാണ് സമൂഹ മാധ്യമങ്ങളിൽ. തൃക്കാക്കര അംഗം ജയിക്കാൻ ഊണും ഉറക്കവും കളഞ്ഞാണ് മുന്നണികളുടെ വാർ റൂമിൽ സൈബർ യോദ്ധാക്കളുടെ പ്രവർത്തനം. ചെറുപ്പക്കാരാണ് പട നയിക്കുന്നത്. ആരോപണങ്ങൾക്ക് അപ്പോഴപ്പോൾ മറുപടി, ചൂടേറിയ വിഷയങ്ങൾക്ക് കാതലായ മറുപടി, കിടിലൻ ട്രോളുകൾ, തീർന്നില്ല മഴ മുന്നറിയിപ്പ് വരെ ആയുധങ്ങളാണ്. ഫേസ്ബുക്കാണ് പ്രധാന തട്ടകം. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും തുടങ്ങി എല്ലാ സമൂഹ മാധ്യമങ്ങളിലും മൂന്ന് മുന്നണികളും സജീവമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജനാണ് ഇടതു മുന്നണിയുടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണ ചുമതല. 12-ൽ അധികം പേരടങ്ങുന്ന സംഘമാണ് ഓൺലൈൻ യോദ്ധാക്കൾ സ്വരാജിനൊപ്പമുള്ളത്. CPM ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും പേജുകളും സജീവമാണ്. മറ്റ് ഘടകകക്ഷികളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും തൃക്കാക്കര ഇടതിനൊപ്പം ചേർക്കാൻ രംഗത്തുണ്ട്. കേരയിൽ കെഫോൺ, ലൈഫ് ഭവന പദ്ധതി തുടങ്ങി പിണറായി സർക്കാരിൻ്റെ ജനകീയ പദ്ധതികൾ പ്രചരിപ്പിക്കുന്നതിനൊപ്പം പ്രതിപക്ഷ ആരോപണങ്ങളുടെ മുനയൊടിക്കലുമാണ് ഇവരുടെ ഡ്യൂട്ടി. PT തോമസിൻ്റെ നിലപാടുകളെ ഉയർത്തിയാണ് UDF വാർ റൂമിൻ്റെ പ്രവർത്തനം. പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും എത്തിച്ചാണ് വോട്ടുപിടുത്തം. യൂത്ത് കോൺഗ്രസ് സൈബർ വിദഗ്ധരാണ് 24 മണിക്കൂറും രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് പുറമെ ജില്ലാ സൈബർ ടീമുകളും തൃക്കാക്കര കൈവിടാതെ കാക്കാൻ ഒപ്പമുണ്ട്. സ്ഥാനാർത്ഥി ഉമാ തോമസിൻ്റെ പേരിലും കോൺഗ്രസ് സൈബർ വിങ്ങുകളും തത്സമയ പ്രചാരണം സജ്ജമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. BJP യും തൊട്ടുപിറകെയുണ്ട്.